പരിസ്ഥിതി മലിനീകരണം തുടർന്നാൽ 2500 ആകുമ്പോഴേക്കും ഭൂമി മനുഷ്യവാസയോഗ്യം അല്ലാതാകുമെന്ന മുന്നറിയിപ്പുമായി ഗവേഷകർ. ആമസോൺ കാടുകൾ മരുഭൂമിയായി മാറും. ഇന്ത്യയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം ചൂട് ഉയരുമെന്നും ലീഡ്സ് സർവകലാശാലയിലെ ഗവേഷക സംഘം വ്യക്തമാക്കുന്നു. പരിസ്ഥിതി സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ക്രിസ്റ്റഫർ ലിയോണിന്റെ മേൽനോട്ടത്തിലുള്ള സംഘമാണ് പരിസ്ഥിതി മലിനീകരണം ഇതേപടി തുടർന്നാൽ എന്തു സംഭവിക്കുമെന്ന് പറയുന്ന പഠനം നടത്തിയത്. നമ്മുടെ പേരക്കുട്ടികളെ എന്താണ് കാത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ടാവണം. വെറും തലമുറകൾക്ക് കൂടി വാസയോഗ്യമായ ഇടമായി ഭൂമിയെ മാറ്റാൻ എന്തു ചെയ്യാനാകുമെന്നും നമ്മൾ മനസ്സിലാക്കണമെന്ന് ലിയോൺ അടിവരയിട്ട് പറയുന്നു. പാരീസ് കാലാവസ്ഥ ഉടമ്പടി അനുസരിച്ചുള്ള പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണങ്ങൾ ഗൗരവത്തിൽ രാജ്യങ്ങൾ നടപ്പാക്കിയില്ല എങ്കിൽ ഈ ദുരന്തമാണ് സമീപ ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്നത് എന്നാണ് ലിയോണും സംഘവും ഓർമ്മിപ്പിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും ഭൂമിയിലെ അന്തരീക്ഷ താപനിലയിലുള്ള വർധന 2 ഡിഗ്രിയിലും താഴെയാക്കുകയാണ് പാരീസ് ഉടമ്പടി ലക്ഷ്യമിടുന്നത്. 2 ഡിഗ്രിയിലേറെ താപനില വർദ്ധിച്ചാൽ ഭൂമിയിലെ കൃഷിക്ക് യോജ്യമായ സ്ഥലങ്ങൾ ധ്രുവപ്രദേശങ്ങളിലേക്ക് നീങ്ങിയായിരിക്കും കാണപ്പെടുക. ഭൂമിയിലെ അപൂർവ ജൈവസമ്പത്ത് നിറഞ്ഞ ആമസോൺ കാടുകളടക്കം ഈ സാഹചര്യത്തിൽ ഇല്ലാതാവും. ഇപ്പോൾ ആമസോൺ കാടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം തരിശുനിലമായി മാറുകയും ചെയ്യും. ഇന്ത്യയെ പോലെ വലിയ തോതിൽ മനുഷ്യർ ജീവിക്കുന്ന പ്രദേശങ്ങൾക്കും കാലാവസ്ഥാ മാറ്റത്തിന്റെ ദൂഷ്യഫലം അതിന്റെ പാരമ്യത്തിൽ അനുഭവിക്കേണ്ടി വരും. ഈ പരിസ്ഥിതി പ്രതിഭാസത്തിന്റെ രൂക്ഷത തെളിയിക്കുന്നതിന് 1500 AD, 2020 AD, 2500 AD എന്നീ 3 കാലഘട്ടങ്ങളിലെ ചിത്രങ്ങളും ഗവേഷക സംഘം പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ 1500-ൽ കൃഷി ചെയ്യുന്ന പ്രകൃതിയുമായി സഹവസിച്ചു കഴിയുന്നവരായാണ് 1500 AD ഇന്ത്യക്കാരെ ചിത്രീകരിച്ചിരിക്കുന്നത്. 2020-ലാകട്ടെ എക്സ്പ്രസ് വേകൾ പോലുള്ള ആധുനിക ഗതാഗത സൗകര്യങ്ങൾക്കിടയിലും കൃഷിയെ കൈവിടാത്തവരായും കാണിക്കുന്നു. 2500-ലാകട്ടെ പൂർണ്ണമായും റോബോട്ടുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന കൃഷിയും ഊഷ്മാവ് വളരെ ഉയർന്നതിനാൽ പ്രത്യേക സ്യൂട്ടുകൾ ധരിച്ചു മാത്രം പുറത്തേക്കിറങ്ങാൻ കഴിയുന്ന മനുഷ്യരെയും കാണിച്ചു തരുന്നു. ഗ്ലോബൽ ചേഞ്ച് ബയോളജി ജേണലിലാണ് പഠനഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നത് മൂലം ഭൂമിയിലെ ചൂട് വർദ്ധിച്ചെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഈ നൂറ്റാണ്ടിൽ ശരാശരി 2.7 ഡിഗ്രി സെൽഷ്യസ് താപനില വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. കുറച്ചു വർഷങ്ങളായി ലോകമെമ്പാടും കാട്ടുതീ പടർന്നു പിടിക്കുന്നത് വ്യാപകമായിട്ടുണ്ട്. ആമസോൺ വനാന്തരങ്ങളിൽ പലയിടത്തും അഗ്നിബാധയുണ്ടായി. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായി. ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നത് മൂലം അടുത്ത 20 വർഷത്തോടെ താപനില 1.5 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് ആഗസ്റ്റിൽ പുറത്തിറങ്ങിയ റിപ്പോർട്ടിൽ UN മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഹരിതഗൃഹ വാതക സാന്ദ്രത റെക്കോർഡിലെത്തിയതെന്ന് UN വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ വ്യക്തമാക്കുകയും ചെയ്തു. ലോകത്ത് പ്രതിദിനം താപനില ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതേ അവസ്ഥയിൽ ലോകം സഞ്ചരിച്ചാൽ 2.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂട് ഉയരും. 2030-ഓടുകൂടി 2.7 നിന്നും 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്താൻ വാർഷിക ഹരിതഗൃഹ വാതകം പുറന്തള്ളുന്നതിന്റെ തോത് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പരിസ്ഥിതിയെ പരിപാലിക്കാതെ കണ്ണടച്ചാൽ, താൽക്കാലിക സുഖങ്ങൾക്കായി പ്രകൃതിയെ ചൂഷണം ചെയ്താൽ നാം കൊടുക്കേണ്ടി വരിക വലിയ വില തന്നെയാണ് എങ്കിൽ സംശയമില്ല. മനുഷ്യർ അന്യമാകുന്ന ഒരു ഭൂമി അധികം വിദൂരമല്ല എന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. കൃത്യമായ പരിചരണത്തിലൂടെയും കരുതലിലൂടെയും മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ മനുഷ്യരാശിക്ക് രക്ഷയുള്ളൂ എന്നത് ഓർമ്മയിലിരിക്കും.